നമ്മൾ ഇനി അനുഭവിക്കുന്ന ലോക്ക്ഡൌണിനും കൊറോണ ദുരിതങ്ങൾക്കും തുടക്കം കുറിച്ച് ചൈന മറ്റൊരു പേടി സ്വപ്നമായി മാറുന്നു. ചൈനീസ് റോക്കറ്റ് ഭൂമിയിലേക്ക് എപ്പോൾ വേണമെങ്കിലും വീണേക്കാമെന്ന റിപ്പോർട്ട്, ചൈനീസ് റോക്കറ്റിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നതോടുകൂടി ആശങ്കയിലായി ലോകവും. നമസ്കാരം, മരളി വാർത്തയിലേക്ക് സ്വാഗതം. കൊറോണ വൈറസ് സാധ്യമായി റിപ്പോർട്ട് ചെയ്തത് ചൈനയിലെ വുഹാനിലാണ്. ഈ വൈറസ് ചൈനക്കാർ ഉണ്ടാക്കിയതാണ് എന്ന് അമേരിക്ക ആരോപിച്ചിരുന്നു. തുടർന്ന് ചൈനയ്ക്കെതിരെ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ശക്തമായ നടപടിയും സ്വീകരിച്ചിരുന്നു. കോവിഡിന്റെ യഥാർത്ഥ കാരണം ഇപ്പോഴും അജ്ഞാതമായിരിക്കെ ചൈനയിൽ നിന്നും വരുന്ന മറ്റൊരു വാർത്ത പേടിപ്പിക്കുന്നതാണ്. ഭൂമിയിലേക്ക് അടുത്ത ദിവസം വീഴാനൊരുങ്ങുന്ന നിയന്ത്രണം നഷ്ടപ്പെട്ട ചൈനീസ് റോക്കറ്റിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നു കഴിഞ്ഞു. ഭ്രമണപഥത്തിലൂടെ വലിയ വേഗത്തിൽ നിയന്ത്രണമില്ലാതെ സഞ്ചരിക്കുന്ന ഈ റോക്കറ്റിന്റെ ആദ്യ ചിത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇറ്റലി ആസ്ഥാനമായുള്ള വെർച്വൽ ടെലിസ്കോപ്പ് പ്രൊജക്റ്റാണ് ഭൂമിയിലേക്ക് മനുഷ്യന് ഭീഷണിയായി വീഴാനൊരുങ്ങുന്ന ചൈനീസ് റോക്കറ്റിന്റെ ചിത്രങ്ങൾ പകർത്തപ്പെട്ടത്. വെർച്വൽ ടെലിസ്കോപ്പ് പ്രൊജക്റ്റിന്റെ ദൂരദർശിനിക്ക് മുകളിൽ ബുധനാഴ്ച വൈകുന്നേരം 435 മൈൽ ദൂരത്തിൽ റോക്കറ്റ് അതിവേഗം സഞ്ചരിക്കുന്നതായും ഗവേഷകർ വ്യക്തമാക്കുന്നു. ചിത്രം പകർത്തിയ വെർച്വൽ ടെലിസ്കോപ്പ് പ്രൊജക്റ്റിലെ ജ്യോതിശാസ്ത്രജ്ഞനായ ഗിയാൻ ലൂക്ക മാസി പറയുന്നത് ഇതൊരു വലിയ വിജയമാണ് എന്നാണ്. സൂര്യൻ ചക്രവാളത്തിന് ഏതാനും ഡിഗ്രി താഴെയുള്ളപ്പോൾ ആകാശം അവിശ്വസനീയമായ വിധം തെളിച്ചമുള്ളതായി. ഈ അവസ്ഥ ഇമേജിങ്ങിന് അങ്ങേയറ്റം തീവ്രമാക്കിയെങ്കിലും റോബോട്ടിക് ദൂരദർശിനി ചൈനീസ് റോക്കറ്റിനെ പകർത്തിയതിൽ വിജയിച്ചു. ഇത്തരം വസ്തുക്കളെ ട്രാക്ക് ചെയ്യുന്നതിൽ റോബോട്ടിക് സൗകര്യത്തിൻ്റെ അതിശയകരമായ കഴിവുകളാണ് ഇപ്പോൾ ലോകം കാണുന്നത്. ലോകമെമ്പാടുമുള്ള ബഹിരാകാശ എമർജൻസികളും ജ്യോതിശാസ്ത്രജ്ഞരും ലോങ് മാർച്ച് 5B എന്ന ചൈനീസ് ഭീമൻ റോക്കറ്റ് ഭൂമിയിൽ തിരികെ വന്നതും കാത്തിരിക്കുകയാണ്. ഇത് ഭൂമിയിൽ തകർന്ന ജനവാസ മേഖലയിൽ അവശിഷ്ട മഴ പെയ്യിക്കും എന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ കാണിക്കുന്നത് എന്നാണ് US സർക്കാർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. സാധാരണഗതിയിൽ ഉപേക്ഷിക്കപ്പെട്ട റോക്കറ്റ് ഘട്ടങ്ങൾ ലിഫ്റ്റ് ഓഫ് കഴിഞ്ഞാലുടൻ അന്തരീക്ഷത്തിലേക്ക് വീണ്ടും പ്രവേശിക്കുമെങ്കിലും അത് വെള്ളത്തിലാണ് വീഴുക എന്നാണ് ബ്രിട്ടീഷ് റോക്കറ്റ് സ്റ്റാർട്ടപ്പിന്റെ CEO ആയ സ്കൈറോറ വാലോഡൈമർ ലൈവിൽ വ്യക്തമാക്കിയത്. നിലവിൽ 26,000 വസ്തുക്കൾ ബഹിരാകാശത്ത് പരിക്രമണം ചെയ്യുന്നുണ്ട്. 60 വർഷത്തെ ബഹിരാകാശ ദൗത്യങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിലേക്ക് പുതിയ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കപ്പെടുന്നുമുണ്ട്. ഇത്തരം ബഹിരാകാശ അവശിഷ്ടങ്ങൾ സുരക്ഷിതമായി നശിപ്പിക്കപ്പെടുന്നതിനോ ഒരു മാലിന്യ ഭ്രമണപഥത്തിലേക്ക് കൊണ്ടുപോകുന്നതിനോ സഹായിക്കുന്നതിന് സ്കൈറോറയുടെ സ്പേസ് ടഗ് പോലുള്ള വാഹനങ്ങൾ ഉണ്ട്. ഭാവിയിലെ എല്ലാ ഗവേഷണങ്ങളിലും ഇത്തരം നിയന്ത്രിതമായ എൻട്രികൾ ഉണ്ടാകില്ല എന്ന് ഉറപ്പുവരുത്താൻ ഇത്തരത്തിലുള്ള സ്പേസ് ടഗ് ഉൾപ്പെടുത്താമെന്നാണ് അന്താരാഷ്ട്ര വിദഗ്ധരുടെ അഭിപ്രായം. അതേസമയം റോക്കറ്റ് ഇന്ത്യനേഷ്യയ്ക്കടുത്തുള്ള അന്തരീക്ഷത്തിലേക്ക് കടന്ന് കടലിൽ വീഴാനാണ് സാധ്യതയെന്നാണ് റഷ്യൻ ബഹിരാകാശ ഏജൻസി പ്രവചിക്കുന്നത്. ലോങ് മാർച്ച് ബഹിരാകാശ റോക്കറ്റിന്റെ മുഖ്യഭാഗത്തിന് തന്നെ 18 ടൺ ഭാരമാണ് ഉള്ളത്. ഇതിന്റെ പകുതിയും അന്തരീക്ഷത്തിൽ തന്നെ കത്തിപ്പോകും എങ്കിലും ശേഷിക്കുന്ന ഭാഗം എവിടെ വീഴും എന്നാണ് ശാസ്ത്രജ്ഞരെ ഇപ്പോഴും കുഴയ്ക്കുന്ന കാര്യം. എവിടെ, എപ്പോൾ, എങ്ങനെയെന്ന് കൃത്യമായി പറയാൻ പ്രയാസമാണെന്നാണ് വിദഗ്ധരും പറയുന്നത്. റോക്കറ്റിന്റെ ചില ഭാഗങ്ങൾ എവിടെയാണ് വീഴുക എന്നതിനെ കുറിച്ച് ആശങ്കയുണ്ടെങ്കിലും 70% അവശിഷ്ടങ്ങൾ സമുദ്രത്തിലേക്ക് തെറിച്ചു വീഴാനാണ് സാധ്യത. എന്നാൽ വ്യോമയാന പ്രവർത്തനങ്ങൾക്കും ഭൂമിയിൽ കെട്ടിടങ്ങൾക്കും ദോഷം വരുത്തുമോ എന്ന ആശങ്ക ഇതുവരെയും ഒഴിഞ്ഞിട്ടുമില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.